നമസ്കാരം, ഇത് ഭാരത് ലൈവ്. മുസ്ലിം ലീഗ് ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ഈ പെടൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി സി പി എമ്മും ഇടതുകക്ഷികളും ഉപയോഗിക്കുന്നതിനൊപ്പം കോൺഗ്രസ് ഈ വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ലീഗ്. അപ്പോൾ ഈ ലീഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് കോൺഗ്രസോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അങ്ങനെയുള്ള ആളുകളൊന്നും പ്രതികരിക്കാത്തതെന്തേ എന്ന ഒരു ആശങ്കയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ കേരളം. അതിനിടയിൽ ലീഗ് പലതരത്തിലുള്ള നമ്പറുകൾ, അതായത് തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, തങ്ങളെല്ലാവരും തന്നെ വളരെ സുതാര്യതയോടെ സ്നേഹത്തോടെ കഴിയുന്ന ആളുകളാണ്, വിഭാഗീയതയില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ചില നമ്പറുകളും ഇറക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത്തരത്തിൽ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കിയാൽ, ഈ ചന്ദ്രികാ ദിനപത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാം ഒരു വിശദീകരണം നൽകിയിരിക്കുന്നു. ചന്ദ്രികയുടെ ബാധ്യതകൾ തീർക്കാൻ മൊയ്നലി ശിഹാബ് തങ്ങളെ, പിതാവ് ഹൈദർലി ശിഹാബ് തങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നതായിട്ട് ആണിപ്പോൾ സലാം പറയുന്നത്. കത്ത് വായിച്ചാൽ ഇക്കാര്യം എല്ലാവർക്കും മനസ്സിലാകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ പറയുന്നു. മാർച്ച് 5 സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ഇതിനായി മൊയ്ൻ അലി തങ്ങളെ ചുമതലപ്പെടുത്തിയത്. ചന്ദ്രിക മാനേജ്മെന്റ് പ്രതിനിധികളോടക്കം കൂടിയാലോചന നടത്തി ഒരു മാസത്തിനകം ബാധ്യതകൾ തീർക്കണമെന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. April 5 ഇതിന്റെ കാലാവധി കഴിഞ്ഞു. കുറച്ചു കാലമായി പാണക്കാട് നിന്ന് രസീതൊന്നും വാങ്ങാത്തതിനാൽ ചിലർക്ക് ഈ കത്തിന്റെ ഉള്ളടക്കം മനസ്സിലാകാത്തതിന് തങ്ങളെ പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ചന്ദ്രികയിലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കോഴിക്കോട് വിളിച്ച വാർത്താസമ്മേളനത്തിലേക്ക് മൊയ്നലി തങ്ങൾ വിളിക്കാതെ വന്നതാണെന്നും ഇദ്ദേഹത്തിന് ചന്ദ്രികയിലെ ചുമതല ഇല്ലെന്നുമാണ് ഇന്നലെ ചില ലീഗ് നേതാക്കൾ നൽകിയ വിശദീകരണം. ഇതിനകത്ത് ലീഗിനെ അല്ലെങ്കിൽ ലീഗിന്റെ നേതാക്കളെ ഒന്ന് ന്യായീകരിക്കാൻ പി എം എസ് സലാം ഒരു ശ്രമം നടത്തുകയാണെങ്കിലും ഈ ഒരു കാര്യം പറയുന്നതോടുകൂടി തന്നെ ലീഗിലെ യഥാർത്ഥ വിഭാഗീയതയാണ് മറനീക്കി പുറത്തു വരുന്നത് എന്നുള്ളതാണ് കാര്യം. ഇതിനകത്ത് കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കുകയും കുഞ്ഞാലിക്കുട്ടിയെ എതിർക്കുകയും ചെയ്യുന്ന ഒരു പക്ഷമുണ്ട്. ശരിക്കും കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നയാൾ ലീഗിനെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ലീഗിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ സംഭവ വികാസം എന്നതിലുപരി ഒരു കുടുംബാധിപത്യത്തിൻ്റെ ഒരവസ്ഥ കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് പാണക്കാട് തങ്ങൾക്കെതിരെ ഒരു വിഭാഗം തിരിയുന്നു, അല്ലെങ്കിൽ പാണക്കാട് തങ്ങളുമാർക്കെതിരെ ലീഗിലെ ഒരു വിഭാഗം തിരിയുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയായാലും ശരി, ലീഗിലെ വിവാദങ്ങൾ ഒരിക്കലും അടുത്ത കാലത്തൊന്നും കെട്ടടങ്ങും എന്ന് തോന്നുന്നില്ല. ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്ന് കേരളത്തിലെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട്. കോൺഗ്രസ് എന്താണ് ഈ വിഷയത്തിൽ, ചിലപ്പോൾ അവർ പറയുമായിരിക്കും ലീഗിന്റെ ആഭ്യന്തര കാര്യമാണ്, അതാണ് ഇതാണ്, ചന്ദ്രികാ ദിനപത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുമായിരിക്കും. പക്ഷേ ഇത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ലീഗിനെയും യു ഡി എഫിനെയും കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതിനിടയിൽ ന്യായീകരണ നമ്പറുകളും അല്ലെങ്കിൽ സ്വയം വെള്ളം പൂശാൻ ശ്രമിക്കലും തങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു വെക്കലുമൊക്കെ കണ്ടാൽ ജനങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ ശുദ്ധ അസംബന്ധങ്ങളാണ് എന്ന്.